ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രവാചക ശിഷ്യന്മാര് എലീശയോട് ചോദിച്ചു, ഞങ്ങളുടെ കൂടെ പോരാമോ, അങ്ങോട്ട് ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം. എലീശ പറഞ്ഞു, ഞാൻ പോരാമല്ലോ, എലീശ പറഞ്ഞു. അടുത്ത വാക്യം നോക്കി വായിക്കാം. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി, അവർ യോർദാങ്കിലെത്തി മരം മുറിച്ചു. അവര് നല്ല അധ്വാനികളാണ്, നല്ലോണം ജോലി ചെയ്യുന്നവരാണ്. കൂടെ പറയട്ടെ, ദൈവമക്കൾ അധ്വാനിക്കുന്നവരായിരിക്കണം. ഏതൊരു ജോലി ഞാൻ ചെയ്യുന്നോ അതിൽ ഉഴപ്പരുത്. പഠിക്കുന്ന കുട്ടികൾ ഉഴപ്പരുത്. ഒരു കാരണവശാൽ നിങ്ങളുടെ പഠിത്തം ഉഴപ്പിക്കളയരുത്, അലസരാകരുത്. ശരിയായിട്ട് പഠിക്കുന്നൊരു കുട്ടി ഒരിക്കലും പിറകിലായി പോവുകയില്ല. നിങ്ങൾക്ക് കർത്താവ് കൃപയാൽ ബുദ്ധി തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്, പഠിക്കാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്, പഠിക്കാനുള്ള കൃപ തന്നിട്ടുണ്ട്, പഠിച്ചാൽ ഗ്രഹിക്കാനുള്ളതായ ഗ്രഹണശക്തി തന്നിട്ടുണ്ട്. അതല്ല, ദൈവം തന്ന ചില ദാനങ്ങളാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. പക്ഷേ ഈ കുട്ടികൾ പലരും അവര് ഉഴപ്പിക്കളയുന്നു. ഒന്നുകിൽ അവർ ടി വിയുടെ മുമ്പിൽ സമയം കളയുന്നു, സ്പോർട്സ് അല്ലെങ്കിൽ എന്താ ക്രിക്കറ്റ് കളിയോ ഫുട്ബോൾ കളിയോ അത് കണ്ടുകൊണ്ടേ സമയം കളഞ്ഞു പോകുന്നു. ഇതല്ലെങ്കിൽ വീഡിയോ പ്ലേ ഗെയിംസ്, വീഡിയോ ഗെയിംസ് ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ട് സമയം കളഞ്ഞു പോകുന്നു. കാർട്ടൂണുകൾ കണ്ട സമയം കളഞ്ഞു പോകുന്നു. ഒന്നും പ്രയോജനമുള്ളതല്ല. അതുകൊണ്ട് ഒരു അല്പനേരം ക്രിക്കറ്റ് കളി കണ്ടാലോ, അല്ല അല്പനേരം ഒരു നിശ്ചിത സമയം നിങ്ങൾ ഫുട്ബോൾ കളി കണ്ടാലോ തെറ്റാണെന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ നിങ്ങളുടെ വിലയേറിയ സമയം അതിൽ നിന്ന് കളയാനുള്ളതല്ല. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്, വിലപ്പെട്ട സമയമാണ് നിങ്ങൾക്കുള്ളത്. ആ വിലയേറിയ സമയം നിങ്ങൾ പ്രയോജനമുള്ളതിനുവേണ്ടി ചെലവഴിക്കണം. കുട്ടികൾ തീർച്ചയായിട്ടും പഠിക്കുന്നവരായിരിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കണം, അധ്വാനിച്ച് പഠിക്കണം. അത് വേറെ ആർക്കും വേണ്ടിയല്ല, എൻ്റെ ആവശ്യം എന്ന് നിങ്ങൾക്ക് തോന്നണം. എൻ്റെ ആവശ്യമാണ്, ഞാൻ പഠിക്കുന്നത് എൻ്റെ ആവശ്യമാണെന്ന് തോന്നണം. അതുപോലെ ജോലി ചെയ്യുന്നവർ, ഏതെങ്കിലും ജോലി നിങ്ങൾ ചെയ്യുന്നു, ജോലിയിൽ വിശ്വസ്തരായിരിക്കണം. ജോലി ചെയ്യുന്നത് ഓർത്തുകൊള്ളണം. കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ യജമാന്മാർക്ക് മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീൻ എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീൻ. എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ, സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഫാക്ടറിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമോ ജോലി ചെയ്യുമ്പോൾ, അവിടെ നിങ്ങളെ ഭരിക്കുന്ന നിങ്ങളുടെ യജമാന്മാരുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ കീഴടങ്ങിയിരിപ്പീൻ. എങ്ങനെയുള്ളവർ? മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീൻ. എന്താണ് പറയുന്നത്? എത്ര ക്രൂര സ്വഭാവമുള്ളവരാണെങ്കിലും അവർക്ക് നിങ്ങൾ കീഴടങ്ങിയിരിക്കണം. നിങ്ങളുടെ ജോലി ഏറ്റവും വിശ്വസ്തമായി ചെയ്യണം, എങ്കിലേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. കാരണം വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം. അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം, സകലവും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. ദൈവത്തിൻ്റെ കൃപയാണ് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത്. ജോലി ചെയ്യുന്ന അനേകം ദൈവമക്കൾ ജോലിസ്ഥലങ്ങളിൽ കൃത്യതയുള്ളവരല്ല, സമയനിഷ്ഠയുള്ളവരല്ല, കൃത്യനിഷ്ഠയുള്ളവരല്ല, ജോലിയെക്കുറിച്ചുള്ളതായ ആത്മാർത്ഥതയുള്ളവരല്ല. എല്ലാവരും അല്ല, അനേകരും. കൂട്ടായ്മയിൽ വരും, വചനം കേൾക്കും, പക്ഷേ ജോലിയിൽ വിശ്വസ്തരല്ല. ജോലിയിൽ കാര്യക്ഷമതയില്ലാതെ പോകുന്നു. ജോലി നിങ്ങളുടെ ഒരു അഭിമാന വിഷയമായി മാറ്റണം. ഞാൻ എൻ്റെ ജോലി ഏറ്റവും കൃത്യമായി ചെയ്യുന്നത്, നമുക്കിതിനൊരു ബോധ്യമുണ്ടായിരിക്കണം, മറ്റുള്ളവർക്കും ബോധ്യമുണ്ടാകണം. ഇവിടെ പ്രവാചകന്മാർ മരം മുറിക്കാൻ പോയി, നല്ല വിശ്വസ്തമായി ജോലി ചെയ്തു, നല്ലപോലെ അധ്വാനിച്ചു. കാരണം അവരുടെ ആവശ്യമല്ലേ, അവരാണ് ആവശ്യക്കാർ. ഇന്ന് പറ്റിയിരിക്കുന്ന കുഴപ്പം നാം പലരും ആവശ്യക്കാരല്ല എന്നുള്ളതാണ്. എനിക്ക് പഠിച്ചു കഴിയുന്നുള്ള വലിയ ആവശ്യമില്ല. അപ്പന് സ്വത്തുണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് സ്വത്തുണ്ട്, അമ്മയ്ക്ക് രൂപയുണ്ട്, അപ്പന് വരുമാനമുണ്ട്, അതുകൊണ്ട് ഞാൻ പഠിക്കണതിനാ. ഇങ്ങനെ ചിന്തിക്കുന്ന മണ്ടത്തരത്തിൽ പോകുന്ന അനേകം കുട്ടികളുണ്ട്. അതൊക്കെ അബദ്ധമാണ്. അവനവൻ്റെ ഭാവി അവനവനാണ് കെട്ടിപ്പടുക്കേണ്ടത്. അവനവൻ്റെ ഭാവി, എൻ്റെ ഭാവി ഞാൻ തന്നെ കെട്ടിപ്പടുത്തെടുക്കണം. അത് എൻ്റെ സഹോദരൻ പഠിച്ചു എന്നുള്ളതുകൊണ്ട് പ്രയോജനമില്ല, എൻ്റെ അപ്പൻ പഠിച്ചിരുന്നുള്ളതുകൊണ്ട് പ്രയോജനമില്ല. ഞാനാണ് എൻ്റെ ഭാവി കെട്ടിപ്പടുക്കേണ്ടത്. എൻ്റെ ഭാവി കരിപ്പിടിപ്പിച്ചെടുക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രവാസിഷ്യന്മാർ നല്ലപോലെ അധ്വാനിച്ചു. അധ്വാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അബദ്ധം പറ്റി. എന്താണത്? എന്നാൽ ഒരുത്തനൊരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, അയ്യോ. ഒരു കോടാലി വെള്ളത്തിൽ, അതിൻ്റെ കോടാലി പിടിയിൽ നിന്ന് അത് വിട്ട് പിടി കയ്യിലിരുന്നു, കോടാലി ഇരുമ്പ് അത് അങ്ങ് വെള്ളത്തിലേക്ക് പോയി. ആഞ്ഞാഞ്ഞ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പിടിയിൽ നിന്ന് അത് ഊരി പോകുമ്പോൾ കുറച്ച് ആഞ്ഞു വിട്ടുന്നതിൻ്റെ ആ ആക്കത്തിൽ അത് ഏതാണ്ട് നദിയുടെ നടുക്ക് ചെന്ന് വീണു, കഷ്ടമായിപ്പോയി.
ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേടുപറ്റി, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപകടം പറ്റി, നഷ്ടം വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ശ്രദ്ധയോടുകൂടി ചെയ്തതാണെങ്കിലും കുറച്ചുകൂടി ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ ഈ കോടാലി അന്നേരം പെട്ടെന്ന് കൂരിപ്പോയതല്ലോ. കുറേ നേരമായി അത് പയ്യെ പയ്യെ അഴിഞ്ഞഞ്ഞ് വരികയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ടല്ല ആരും വീഴുന്നത്, ഒറ്റ ദിവസം കൊണ്ടല്ല നമുക്കാർക്ക് നഷ്ടം വരുന്നത്. കുറേശ്ശെ കുറേശ്ശെ ഈ കോടാലി പിടിയിൽ നിന്ന് അഴിഞ്ഞഞ്ഞ് വരികയായിരുന്നു. എപ്പോഴും അഴിഞ്ഞു തുടങ്ങി. ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു എൻ്റെ കോടാലി ശരിയായിട്ടാണോ നിൽക്കുന്നത്, ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു എൻ്റെ ആയുധം ശരിയായിട്ടാണോ ഇരിക്കുന്നത് നോക്കിയാൽ മതിയായിരുന്നു. ഒരു സംഭവത ഞാൻ വായിച്ച് തുറക്കുന്നു. രണ്ടു പേര് കൂടി ഒരു ഒരാൾക്ക് ജോലി ചെയ്യാൻ പോയി, വിറക് വെട്ടുന്ന ജോലി. രണ്ടുപേരും വിറക് വെട്ടി. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കൂലി കിട്ടുമല്ലോ. അപ്പോൾ അത്രയും ഭാഗം പൂർത്തീകരിക്കണം എന്നൊരു കണക്കുണ്ട്. അതാണ് അവരെ ഏൽപ്പിച്ചു വിട്ടത്. ഒരാൾ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കും, അവിടെ ഇരുന്ന് അല്പനേരം വിശ്രമിച്ച് കയറ്റുകൊണ്ടിട്ട് പിന്നെയും ഇരുന്ന് ജോലി ചെയ്യും. മറ്റേയാൾ നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരുന്നു, നിരന്തരം. വൈകുന്നേരമായപ്പോൾ ഈ വിശ്രമിച്ചിരുന്നയാൾ, ജോലി ചെയ്യാതെ അല്പനേരം വിശ്രമിച്ചിരുന്നയാൾക്ക്, അയാൾക്കാണ് കൂടുതൽ ജോലി ചെയ്യാൻ പറ്റിയത്. യജമാനൻ ചോദിച്ചു, നിങ്ങൾക്കാണല്ലോ കൂടുതൽ ജോലി, ഇത്രയും ശമ്പളം കൂടുതൽ കിട്ടിയത്, മറ്റേയാൾക്ക് അത്രയും കിട്ടിയില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് ജോലി ചെയ്തത്, ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ജോലി ചെയ്തു. പക്ഷേ ഇവൻ അവൻ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുകയും ചെയ്തു. ഇപ്പോൾ ദാണ്ടെ അവനാണ് സമ്മാനം കിട്ടിയത്, അവനാണ് കൂടുതൽ കിട്ടിയത്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന്. ഇപ്പോൾ യജമാനൻ ചോദിച്ചു, എന്താ അതിൻ്റെ രഹസ്യം? നീ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ചു എന്ന് പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ചെങ്കിലും നിനക്ക് കൂടുതൽ ജോലി ചെയ്യാൻ പറ്റി, എന്താ അതിൻ്റെ രഹസ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ജോലിക്കാരൻ പറഞ്ഞു, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുമ്പോൾ വെറും വിശ്രമമായിരുന്നില്ല, ഞാൻ എൻ്റെ കോടാലിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ കോടാലി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ അതിന് മൂർച്ചയില്ലാതായി പോയായിരുന്നു. ഓർക്കുക, വിശ്രമിച്ച് ഇടയ്ക്കൊന്ന് റിട്രീറ്റ് ചെയ്ത് ഇടയ്ക്കൊന്ന് പുറകോട്ട് മാറി നിങ്ങൾ നിങ്ങളുടെ കോടാലിക്ക് മൂർച്ച വരുത്തണം, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് മൂർച്ച വരുത്തണം. ഏതെല്ലാം ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഫ്രണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്നവരുണ്ട്, വനിതാ സമാജം നടത്തുന്നവരുണ്ട്, ചെറിയ കൂട്ടായ്മ യോഗങ്ങൾ നടത്തുന്നവരുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കിരുന്ന് നിങ്ങളുടെ കോടാലിക്ക് മൂർച്ച കൂട്ടണം, നിങ്ങളുടെ വാളിന് മൂർച്ച കൂട്ടണം. മൂർച്ച വാക്കത്തിക്ക് മൂർച്ച കൂട്ടണം, മൂർച്ച ഉണ്ടാകണം. അത് അത് തീയിൽ വെച്ച്, അത് പഴുപ്പിച്ച്, അത് അടിച്ച് കാച്ചി, അതിൻ്റെ അതിൻ്റെ വായ്ത്തല നല്ലതുപോലെ രാഗി മിനുക്കി, അതിനൊത്തിരി സമയമെടുക്കണം. ഇതൊന്നും ചെയ്യാതെയാണ് പലരും ജോലി ചെയ്യുന്നത്. പൊതുവെ പഴയ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുകയാണ്, പഴയ രീതിയിൽ. മുമ്പുണ്ടായിരുന്ന ഒരു ഫോം ഉണ്ടല്ലോ, ഒരു രൂപം, ആ രൂപത്തിലാണ് ജോലി ചെയ്യുന്നത്. പോരാ, എന്നുമെന്നും ഏറ്റവും ശ്രദ്ധയോടുകൂടി മൂർച്ചയുള്ള ആയുധത്തോട് ജോലി ചെയ്യാൻ സാധിക്കണം. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ പറ്റുന്ന അപകടം അതാണ്. മൂർച്ചയില്ല, ആയുധത്തിന് മൂർച്ചയില്ല. നിങ്ങൾ സാക്ഷ്യം പറയുന്നു, മൂർച്ചയില്ല, മൂർച്ച വേണം, സാക്ഷ്യത്തിന് മൂർച്ച വേണം. മൂർച്ച വേണമെങ്കിൽ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം, മൂർച്ച കൂട്ടാനായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടാകാൻ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ നിനക്ക് പ്രസാദകരമായി തക്കണം. കർത്താവേ, മൂർച്ചയുള്ള വാക്കുകൾ പറയുവാൻ കൃപ തരണമേ. ദൈവത്തിന് സ്തോത്രം. മക്കളെ വളർത്തുന്നവർ മൂർച്ചയുള്ള വാക്കുകൾ പറയണം, കോപിച്ച് പറയണമെന്നല്ല പറഞ്ഞത്. ദൈവസന്നിരുന്ന് മൂർച്ച കൂട്ടിയ വാക്കുകൾ പറയണം, ദൈവസന്നിരുന്ന് മൂർച്ച കൂട്ടിയ ആയുധം പ്രയോഗിക്കണം. നിങ്ങൾ ഭാര്യയോട് സംസാരിക്കുമ്പോൾ, ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മൂർച്ചയുണ്ടായിരിക്കണം. എന്താ മൂർച്ച? പരിശുദ്ധാത്മാവിൻ്റെ തീ നിങ്ങൾ കത്തിയിട്ട് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ പരിണതികൾ, സ്വഭാവത്തിൻ്റെ മാറ്റങ്ങളെല്ലാം അവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ തക്കവണ്ണം മൂർച്ചയുള്ളതായിരിക്കണം. നിങ്ങളുടെ ജീവിതം മൂർച്ചയുള്ള ജീവിതമായിരിക്കണം. പറയുന്നൊരു വാക്കിന് കനം വേണം, കനമുള്ള വാക്കുകൾ പറയണം. വെറുതെ നിങ്ങൾ അതും ഇതും പറയേണ്ടവരല്ല, തോന്നിയതുപോലെ സംസാരിക്കേണ്ടവരല്ല. ദൈവമക്കൾ അങ്ങനെ വീൺ വാക്കുകൾ പറയേണ്ടവരല്ല. ദൈവമക്കൾ കനത്ത ഗൗരവത്തോടെ വളരെ ചിന്തിച്ച്, ഞാനിത് പറഞ്ഞേ കഴിയുള്ളോ എന്ന് ചിന്തിച്ചിട്ട്, ഞാനിത് പറഞ്ഞേ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ട് പറയേണ്ടത് മാത്രം പറയുക, പറയേണ്ടതുപോലെ പറയുക. അതിനുള്ള കർത്താവ് നിങ്ങൾക്ക് കർത്താവ് തരും. അങ്ങനെ വരുമ്പോൾ വെറുതെ കോപിക്കുകയില്ല. മക്കളെ കോപിപ്പിക്കരുത്, വെറുതെ മക്കളെ നിങ്ങൾ വെറുതെ ശകാരിച്ച് കോപിപ്പിക്കരുത്. കാര്യമായി പറയാം, ഗൗരവമായിട്ട് പറയാം, ഉപദേശിക്കാം, വേണമെങ്കിൽ ശാസിക്കുകയും ചെയ്യാം. പക്ഷേ അവർക്കത് പ്രയോജനപ്രദമായി തീരണമെങ്കിൽ നിങ്ങളുടെ വാക്കിന് മൂർച്ച വേണം. വെറുതെ വീണ് വാക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കരുത്, മോനെ പഠിക്കുവാനെ പഠിക്കുവാനേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. മോളെ നീ എന്താ കുഴപ്പുന്നത്, നീ എന്താ കുഴപ്പുന്നത് ചോദിച്ചുകൊണ്ടിരിക്കരുത്. ഏതെങ്കിലും സമയത്ത് വിളിച്ച്
പറഞ്ഞു കൊടുക്കണം, പിള്ളേർ പറഞ്ഞു കൊടുക്കണം, മക്കളെ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം, നല്ലതുപോലെ പഠിക്കണം, നിങ്ങൾ അത്യുത്സാഹത്തോട് പഠിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ശരിയായിട്ട് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം, പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നിങ്ങൾ മൂർച്ചയുള്ള വാക്കുകൾ മൂർച്ചയുള്ള പ്രവൃത്തികളുള്ളവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. നിർഭാഗ്യവശാൽ ഈ പ്രവാചകൻ മരം മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ കോടാലി അയഞ്ഞയഞ്ഞു വന്നു. അപ്പോഴെല്ലാം ആ കോടാലിയല്ല, കോടാലിയുടെ അതിൻ്റെ തലയ്ക്കൽ ഉള്ളതായ ആ മരത്തിൻ്റെ കഷ്ണം, ആ കോടാലി കൈയുടെ അറ്റം അതിന്ന് മരത്തിലേക്ക് വീണു മുട്ടിക്കൊണ്ടിരുന്നപ്പോഴുള്ള നല്ല ശബ്ദം ഉണ്ടാകും. എന്തായാലും നല്ല ശബ്ദവും ഉണ്ടാകും. അപ്പോൾ മൂർച്ചയില്ല എന്ന് മനസ്സിലാവുകയില്ല, എന്നാൽ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലാകുമോ ഞാൻ പറഞ്ഞാൽ, അനേകം കൂട്ടായ്മകൾ ഇന്ന് ശബ്ദകോലാഹലമുണ്ട്, വലിയ ശബ്ദകോലാഹലം, മൂർച്ചയില്ല. അതിൻ്റെ കോടാലി കയ്യെന്ന് മുട്ടുന്നതായി ശബ്ദം കേൾക്കുന്നത്, കോടാലി കയ്യെന്ന് ഈ മരത്തിലേക്ക് മുട്ടുന്നു അതിൻ്റെ ശബ്ദമായി പുടപടാ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ആൾ വിചാരിക്കും, അയ്യോ നല്ല ആത്മീയ കൂട്ടായ്മയാണ്, ഇത് നല്ല മനോഹരമായ കൂട്ടായ്മയാണ്, എന്ത് ആത്മീയ ആത്മനിറവാണ്, എന്തൊരു ആത്മീയ ശുശ്രൂഷയാണ് ഇല്ലേ. നിങ്ങൾ ചിലരെ ടി വിയിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ ഉള്ള ചാട്ടവും ഓട്ടവും വരെ കണ്ടുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു. എന്തൊരു നല്ല കൂട്ടായ്മ, നല്ല കൂട്ടായ്മയാണെന്നല്ലത്, അത് പിശാചിൻ്റെ കൂട്ടായ്മയാണ്, അത് സാത്താൻ്റെ കൂട്ടായ്മയാണ്. ഈ ബഹളങ്ങളും ഒച്ചപ്പാടുകളും തന്നെയല്ല ചില എന്താ പറയുക, വളരെ ഹീനമായ രീതിയിൽ വരുന്നതായ ചില പ്രയോഗങ്ങളും മറ്റും, അതെല്ലാം ഒന്നും ആത്മീയമേ അല്ല. ചില അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിലതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉള്ളുകളികളിൽ അറിയുമ്പോഴാണ് അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലാകുന്നത്. അനേകം ആളുകൾ ഇതുമാതിരിയുള്ള ചില ബഹളങ്ങളുടെയും ഒച്ചപ്പാടുകളുടെയും പറയാൻ പോകുന്നുണ്ട്. ഒച്ചപ്പാടുകളും രോഗശാന്തി വരങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നൊക്കെ പറഞ്ഞ് ആളുകളെ സംഭ്രമിപ്പിച്ചുകൊണ്ട് വിളിച്ചു കൂട്ടുന്നതായ പല കൂട്ടായ്മകളിൽ നിന്ന് ദൈവത്തിന് പരിശുദ്ധാത്മ നടത്തുന്ന കൂട്ടായ്മകളല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മുടെ കൂട്ടായ്മയിൽ ഒച്ചപ്പാടുകൾ വേണ്ട, വലിയ ആഘോഷങ്ങളോ വലിയ ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ വേണ്ട. വളരെ ശാന്തമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ, ശാന്തമായി സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ നീർച്ചാട്ട പ്രവാഹത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉച്ചത്തിൽ സ്തുതിക്കാൻ പറ്റിയെന്ന് വരും, നല്ലതാണ്, അത് കുഴപ്പമില്ല. പക്ഷേ അവിടെ അവശബ്ദങ്ങൾ വരരുത്, നിങ്ങൾ സൂക്ഷിച്ചു വേണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ ആത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് തോന്നത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ നിങ്ങൾ വ്യതിയേൽപ്പിച്ച് കളയരുത്. ചിന്തയിൽ നിന്ന്, മനുഷ്യരുടെ ചിന്തയിൽ നിന്ന് മാറ്റിക്കളയരുത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം അത് ശാന്തതയിലാണ്, അത് സൗമ്യതയിലാണ്, അത് പ്രശാന്ത മോഹനമായൊരു അനുഭവമാണ്, പ്രശാന്ത മധുരമായ അനുഭവമാണ്, നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം കോരിയിടുന്ന അനുഭവമാണ്. ആത്മാവിൻ്റെ ആ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ, അപ്പോൾ കേൾക്കുന്നവരുടെയെല്ലാം ഹൃദയത്തിൽ ഇങ്ങനെ കുളിരു കോരിയിട്ടുകൊണ്ടിരിക്കും, ആശ്വാസം തന്നുകൊണ്ടിരിക്കും. ആത്മാവിൻ്റെ സ്തുതി എന്ന് പറയുന്നത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ സമാധാനം തന്നുകൊണ്ടിരിക്കും, അവരുടെ ഹൃദയത്തിൽ ആനന്ദം കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും. ഇവിടെ പാവം പ്രവാചകൻ വെട്ടിയപ്പോൾ അവൻ്റെ കോടാലി കയ്യിൽ നിന്ന് കോടാലി ഊരി തെറിച്ചുപോയി, ശ്രദ്ധിച്ചില്ല. കുറെ കൂടി ശ്രദ്ധിക്കാമായിരുന്നു, ശ്രദ്ധിച്ചില്ല. എന്തുണ്ടായി? അയ്യോ കഷ്ടം, യജമാനനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. ഉടനെ നിലവിളി തുടങ്ങി. അയ്യോ യജമാനനെ, പ്രവാചനോട് പറയുകയാണ്, അയ്യോ യജമാനെ, ഓടിച്ചെന്ന് പ്രവാചന അടുക്കലേക്ക്. ആ നദീതീരത്ത് യോർദാനാറ്റിൻ്റെ ഒക്കത്ത് പ്രവാചൻ നിൽക്കുന്നുണ്ട്. പ്രവാചൻ അടുക്കലേക്ക് ഓടിച്ചെന്ന് പ്രവാചനോട്, അയ്യോ യജമാനെ, ഞാനത് വായ്പ വാങ്ങിയതായിരുന്നു, എൻ്റെ കോടാലി ഊരിപ്പോയി, അതാ നദിയിൽ ആറ്റിലേക്ക് പോയിരിക്കുകയാണ്. എൻ്റെ യജമാനെ, ഞാൻ എന്ത് ചെയ്യണ്ടു, ഞാൻ എന്താ ചെയ്യുക, ഞാൻ വായ്പ വാങ്ങിയതായിരുന്നു, ആരോടോ വായ്പ വാങ്ങിയത് എടുത്തുകൊണ്ടാണെന്നാണ് വെട്ടിയത്, വായ്പ വാങ്ങിയത് തെറ്റല്ല, പക്ഷേ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. യജമാനെ, ഞാൻ എന്ത് ചെയ്യും, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, യജമാനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. വായ്പ വാങ്ങിയതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ വായ്പ വാങ്ങുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുകയില്ല, വായ്പ വാങ്ങുന്നത് തെറ്റല്ല. പക്ഷേ വായ്പ വാങ്ങിയാൽ അത് ഏറ്റവും യോഗ്യമായ രീതിയിൽ തിരിച്ച് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. വായ്പ വാങ്ങാം, പക്ഷേ വായ്പ വാങ്ങാൻ നേരത്ത് നല്ല വർത്തമാനവും സ്നേഹമൊക്കെ. വായ്പ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോട്ടമില്ല, അയ്യോ കിട്ടാനുള്ളത് തന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഉടനെ ദേഷ്യം വരും. അങ്ങനെയുള്ള ആളുകളുണ്ട്, വാങ്ങി എന്നുള്ളത് കൊണ്ട് ദേഷ്യം വരുന്ന ആളുകളുണ്ട്. ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത് കേട്ടോ, ഞാൻ ദൈവം കൃപ ചെയ്ത് ആരും എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല. ഞാൻ വായ്പ വാങ്ങിയിട്ടുമുണ്ട്, വായ്പ തിരിച്ച് കൊടുത്തിട്ടുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വായ്പ വാങ്ങാം, പക്ഷേ അതേ തീക്ഷ്ണതയോടെ കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടായിരിക്കണം. നാം വായ്പ വാങ്ങിയത് അതേ തീക്ഷ്ണതയോടെ, അതേ ഗൗരവത്തോടെ, വായ്പ വാങ്ങാനുണ്ടായിരുന്ന ഉത്സാഹത്തോടെ തന്നെ തിരിച്ചു കൊടുക്കാൻ ഉത്സാഹം വേണം.
വായ്പ വാങ്ങാൻ ഉത്സാഹമുണ്ട്, തിരിച്ചു കൊടുക്കാൻ ഉത്സാഹമില്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്, കൂട്ടായ്മയിലുമുണ്ട്. തെറ്റാണ്, തെറ്റായ പ്രവണതയാണ്. വായ്പ വാങ്ങാൻ നമുക്ക് ഉത്സാഹം ഉണ്ടായിരുന്നതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാനും ഉത്സാഹം ഉണ്ടായിരിക്കണം. ഇല്ല, കൊടുക്കാൻ കയ്യില്ലാതെ വന്നാലോ, പറഞ്ഞ അവധിക്ക് കൊടുക്കാൻ കയ്യില്ലാതെ വന്നാലോ ഒരു കാര്യം ചെയ്യാം. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞ അവധിക്ക് തരാൻ പറ്റിയില്ലല്ലോ, എനിക്ക് വലിയ ലജ്ജയുണ്ട്, എനിക്ക് വലിയ മനഃപ്രയാസമുണ്ട്. എത്രയും വേഗം തന്നുകൊള്ളാം കേട്ടോ, എത്രയും വേഗം. ഇങ്ങനെ ഒരു നല്ല വാക്ക് പറയാനെങ്കിലും മനസ്സ് വരണം. നല്ല വാക്ക്, വായ്പ വാങ്ങാൻ വലിയ ഉത്സാഹമാണ്, നിർബന്ധിച്ച് വായ്പ വാങ്ങി തരും. പക്ഷേ തിരിച്ചു കൊടുക്കാൻ നേരത്ത് ഉത്സാഹമില്ലെന്ന് മാത്രമല്ല, ആളെ തിരിച്ചു ചോദിക്കുന്നയാളെ ഒരു ശത്രുവായി എണ്ണുകയും കൂടി ചെയ്യുന്നു. ഒക്കെ തെറ്റായ പ്രവണതയാണ്. കൂട്ടായ്മയിൽ നമ്മൾ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നവർ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിവൃത്തിയുണ്ടെങ്കിൽ വായ്പ വാങ്ങരുത്, ചിലവ് ചുരുക്കണം. അല്ല, വായ്പ വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കാൻ അത്യുത്സാഹം കാണിക്കണം. ഈ പ്രോജക്ഷന് ഉത്സാഹം കൊണ്ട് കൊടുക്കണമെന്ന്. പക്ഷെ എന്ത് ചെയ്യാം, നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു പോയി. അയ്യോ യജമാനെ കഷ്ടം, അയ്യോ കഷ്ടം യജമാനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവനെ വിളിച്ചു. ഉടനെ പ്രവാചകൻ ചോദിക്കുകയാണ്, അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അത് എവിടെയാ വീണത്, ആറ്റിന്റെ ഏത് ഭാഗത്താ വീണത്, അത് എവിടെ വീണു എന്ന് പ്രവാചകൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. ആ പ്രവാച ശിഷ്യൻ എലീശായെ ആ സ്ഥലം ഏതാണ്ട് ആ ഭാഗത്താ വീണത്, അവിടെ അവിടെയാ വീണത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ ഒരു കോൽ വെട്ടി ആ ഇരുമ്പ് താണുപോയ സ്ഥലത്തേക്ക് അങ്ങ് എറിഞ്ഞു. ഒരു മരത്തിൻ്റെ കമ്പ് വെട്ടി, വനമല്ലേ, കൊമ്പ് വെട്ടാൻ പ്രയാസമില്ല, അടുത്ത് അനേകം കൊമ്പുകൾ വെട്ടാനുണ്ടല്ലോ. ഒരു കൊമ്പ് വെട്ടി ആ എവിടെ വീണോ ആ സ്ഥലത്തേക്ക് അത് എറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എവിടെ വീണു എന്നുള്ളത് നാം കണ്ടെത്തണം. എവിടെയാണ് എനിക്ക് ക്ഷയം പറ്റിയത്? എവിടെയാണ് എനിക്ക് കേട് പറ്റിയത്? ആരോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് അശുദ്ധി പറ്റിയത്? എവിടെ നിന്നപ്പോഴാണ് എനിക്ക് അശുദ്ധി പറ്റിയത്? എവിടെ പോയി സംസാരിച്ചപ്പോഴാണ് എനിക്ക് കോപം വന്നത്? ഏതെല്ലാം കാര്യങ്ങളിലാണ് എനിക്ക് അശുദ്ധി സംഭവിച്ചു പോയത്? ചിന്തിക്കണം, എവിടെയാണ് വീണത്, നഷ്ടം പറ്റിയത് എവിടെയാണ്, ചൂണ്ടിക്കാണിക്കണം. നഷ്ടപ്പെട്ടത് എവിടെ, അത് എവിടെയെന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അനേകം പേര് ഇന്ന് നഷ്ടപ്പെട്ടത് എവിടെയെന്ന് ഇപ്പോഴും കണ്ടെത്തുന്നില്ല. ആത്മവീര്യം നഷ്ടപ്പെട്ടു പോലും ഏർപ്പാലും അറിയുന്നില്ല. ആത്മാവിന് ജീവൻ നഷ്ടപ്പെട്ടെന്നറിയുന്നില്ല. അത് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്നറിയുന്നില്ല. ഏത് സ്പെസിഫിക് പോയിന്റിലാണ് എനിക്ക് നഷ്ടപ്പെട്ടത്, ഏത് പ്രത്യേക വിഷയത്തിലാണ് എനിക്ക് നഷ്ടം വന്നതെന്ന് ചിന്തിക്കുന്നില്ല. നഷ്ടം വന്നു, എവിടെ വന്നു, ഏത് കാര്യത്തിൽ വന്നു, ചിന്തിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം. നഷ്ടം വന്നത് എവിടെയെന്ന് നാം ചിന്തിക്കണം. എവിടെയാണ് നഷ്ടം പറ്റിയതെന്ന് മനസ്സിലാക്കണം. അതെവിടെ വീണെന്ന് ചോദിച്ചു. അവിടെ പ്രവാചക ശിഷ്യനത് കാണിച്ചു കൊടുത്തു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. പ്രവാചകൻ കോൽ വെട്ടി അവിടെ എറിഞ്ഞു. അപ്പോൾ ആ ഇരുമ്പ് പൊങ്ങി വന്നു, അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അത് എടുത്തു. ദൈവത്തിന് സ്തോത്രം. ആ ആറ്റിൻ്റെ ഏതാണ്ട് നടുക്ക് ഭാഗത്ത് വീണ സ്ഥലത്തേക്ക് പ്രവാചകൻ മരം വെട്ടി എറിഞ്ഞു. അപ്പോൾ ആ എറിഞ്ഞ സ്ഥലത്ത് ഇതാ ആ ഇരുമ്പ് അവിടെ താഴെ അടിയിൽ നിന്ന് അത് പൊങ്ങി 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 വന്നു. എന്തൊരത്ഭുതം, ഇരുമ്പ് പൊങ്ങി വന്നു, ആ കോടാലി പൊങ്ങി വന്നു. ഇരുമ്പ് പൊങ്ങി വരുമോ വെള്ളത്തിൽ? ആരുടെ സഹായം കൂടാതെ ഇരുമ്പ് പൊങ്ങി വരുമോ? സാധാരണഗതിയിൽ സാധ്യമല്ല. സാധാരണഗതിയിൽ സാധ്യമല്ലാത്ത ഒരു കാര്യം അവിടെ ദൈവം സാധിപ്പിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ അത്ഭുതമായി എങ്ങനെയാണ്, നമുക്ക് എവിടെയാണ് നഷ്ടം വന്നത്, നാം ചൂണ്ടിക്കാണിച്ച് അയ്യോ ഇനി കഷ്ടം വന്നു പോയല്ലോ, നഷ്ടം വന്നു പോയല്ലോ എന്ന് പറയുമ്പോൾ കർത്താവ് തക്ക സമയത്ത് നമുക്ക് അനുഗ്രഹം തരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾക്ക് എവിടെയാണ് വീഴ്ച പറ്റിയത് നിങ്ങൾ കണ്ടുപിടിച്ച് കർത്താവെ ഇവിടെയാണ് എനിക്ക് അബദ്ധം പറ്റിയത്, തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ കർത്താവ് ക്ഷമിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കൂട്ടായ്മയുള്ള ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വന്നു. വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എനിക്കൊരു വലിയ തെറ്റുപറ്റിപ്പോയി, എനിക്കൊരു സമാധാനമില്ല. എന്താ തെറ്റുപറ്റിയത്? എനിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരാളോട് ഞാൻ ഇത്തിരി പരുഷമായി സംസാരിച്ചു, ഇത്തിരി വേണ്ടാത്ത വാക്കായിരുന്നു, വേണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു. എന്നിട്ടോ ഞാൻ മാപ്പി ചോദിച്ചു, തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഭയപ്പെടണ്ട, അല്ല എനിക്കിനി കർത്താവിൻ്റെ വേല ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും, നിങ്ങൾ ഏറ്റുപറഞ്ഞില്ലേ വേണ്ടായെന്ന് വെച്ചാൽ ഇനി പറയുമോ, ഇനി അങ്ങനെ ചീത്ത വാക്കുകൾ വരാതെ നോക്കൂല്ലേ? തീർച്ചയായിട്ടും, അതൊക്കെ കാര്യം ഉറപ്പാണ്. സാരമില്ല, കർത്താവ് ക്ഷമിച്ചിട്ടുണ്ട്, ധൈര്യമായിട്ട് പോയിക്കോളൂ. ഞാൻ പറഞ്ഞു, ധൈര്യപ്പെടുത്തി പറഞ്ഞയച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് തെറ്റുപറ്റിയത് എന്നറിഞ്ഞ് അത് തിരുത്താൻ തയ്യാറാകുന്നതാണ് ഏറ്റവും നല്ല ലക്ഷണം. അല്ലാതെ ആരും തികഞ്ഞവരല്ല, ആരും തികഞ്ഞവരല്ല. എൻ്റെ ജീവിതത്തിലെ തോൽവി എവിടെയാണ് സംഭവിച്ചത്, എവിടെയാണ് എനിക്ക് അബദ്ധം പറ്റിയത് എന്ന് നാം കണ്ട് അത് തിരി തന്ന് തയ്യാറായാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ കൈക്കൊള്ളും. നിങ്ങൾ സംശയിക്കേണ്ട,
യഥാസ്ഥാനപ്പെടുത്തും. നാം വീണുപോയ സ്ഥാനത്ത് നിന്ന് വീണുപോയ സ്ഥാനത്തേക്ക് ദൈവം നമ്മെ തിരികെ കൊണ്ടുവരും. എവിടെയാണോ നമുക്ക് തെറ്റുപറ്റിയത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും ചിന്തിക്കുന്നില്ല, വെറുതെ ഒന്ന് കൂട്ടായ്മയിൽ ഒന്നിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം കേൾക്കുന്നു, പക്ഷേ നിങ്ങൾ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ചിന്തിക്കണം, എനിക്ക് എവിടെയെല്ലാമാണ് തെറ്റുപറ്റിയത്. ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ അല്പസമയം ദൈവസനിൽ ഇരിക്കണം. വേണമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ, ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഇരിക്കുമെങ്കിൽ നല്ലത്, അദ്ദേഹത്തെ കൂടെ ഇരുത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുപറ്റിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാര്യയോട് പറയാം, തുറന്നു പറയാം. ഭാര്യയുടെ കാര്യത്തിലല്ല, ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തെറ്റുപറ്റിയെങ്കിൽ ഭാര്യയോട് തുറന്നു പറയാം. കോപിച്ചതോ അല്ലെങ്കിൽ പരിഭവം വന്നതോ ഇഷ്ടക്കുറവ് വന്നതോ മുഷ്ടി വന്നതോ എന്തെല്ലാം ഉണ്ട് അത് എല്ലാം ഭാര്യയോട് പറയാം, ഭർത്താവിനോട് പറയാം. അവിടെ മാപ്പി ചോദിക്കുമെന്നല്ല വേണ്ടത്, മാപ്പി ചോദിക്കേണ്ടെന്നല്ല, പക്ഷേ മാപ്പി ചോദിച്ചാൽ മാറില്ല. ഹൃദയത്തിൽ നീറ്റൽ വരണം, തെറ്റുപറ്റിപ്പോയല്ലോ കഷ്ടം, എനിക്കത് വേണ്ടായിരുന്നല്ലോ കഷ്ടം, ഞാൻ ആ പാവത്തിൽ വീഴരുതായിരുന്നല്ലോ കഷ്ടം. ഹൃദയത്തിൽ ആ നീറ്റൽ വരണം. ആ നീറ്റൽ വന്ന് ദൈവത്തോട് പറയണം, കർത്താവേ എനിക്ക് ക്ഷമിച്ചു തരണമേ, അയ്യോ കർത്താവേ നഷ്ടപ്പെട്ടു പോയല്ലോ, എൻ്റെ വെളിച്ചം കെട്ടുപോയല്ലോ, എൻ്റെ ദീപം അണഞ്ഞുപോയല്ലോ, എൻ്റെ കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ വീര്യം കെട്ടുപോയല്ലോ, എൻ്റെ ആത്മീയ ശക്തി നഷ്ടപ്പെട്ടു പോയല്ലോ, ആത്മാവിൻ്റെ വീര്യം നഷ്ടപ്പെട്ടു പോയല്ലോ കർത്താവേ, എനിക്ക് പ്രാർത്ഥനയുടെ ശക്തി കുറഞ്ഞു പോയല്ലോ. ദൈവസന്നിലിരുന്ന് പറയണം, കർത്താവ് കേൾക്കുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് മുമ്പ് ആയിരുന്ന സ്ഥാനത്തേക്കാൾ ഉയരത്തേക്ക് നിങ്ങൾ കയറ്റി നിർത്തും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഒരു ഗോണിയുടെ രണ്ടാമത്തെ പടിയിലാണ് നിൽക്കുന്നതെങ്കിൽ തെറ്റുപറ്റി ഒരുപക്ഷേ നിങ്ങൾ താഴെ ഒന്ന് വഴി വീണുപോയി, സാരമില്ല, നിങ്ങൾ വേദനയോടെ കർത്താവിനെ ഏറ്റു പറഞ്ഞാൽ കർത്താവ് നിങ്ങൾ രണ്ടാം പടിയിലേക്കല്ല മൂന്നാമത്തെ പടിയിലേക്ക് കയറ്റി നിർത്തും. ദൈവത്തിന് സ്തോത്രം. ഇക്കാര്യമെല്ലാം ചുമ്മാ പറയുന്ന വാക്കുകളല്ല, നിങ്ങൾ ഉയർത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തെറ്റുകൾ തിരുത്തി തരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ശോഭനമായ ഭാവി തരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷേ ചീത്ത കൂട്ടത്തിൽ ചെന്നു അരുതാത്തതായ ചില കാര്യങ്ങൾ സംഭവിച്ചു, അബദ്ധം പറ്റിപ്പോയി, നിങ്ങൾ വേഗം തിരികെ വരിക, മടങ്ങി വരിക. എന്തെല്ലാം തെറ്റുകൾ നിങ്ങൾക്ക് വന്നെങ്കിലും നിങ്ങൾക്ക് യഥാസ്ഥാനപ്പെടാം. ഏതെല്ലാം പാപങ്ങൾ നിങ്ങൾ കുടുങ്ങിപ്പോയെങ്കിലും നിങ്ങൾക്ക് ഇനിയും യഥാസ്ഥാനപ്പെടാം, ഇനിയും നിങ്ങൾ തിരിച്ചു വരാം. കാരണം കർത്താവ് കരുണയുള്ള കർത്താവാണ്. പ്രവാചകൻ ഒരു മരത്തിൻ്റെ കൊമ്പ് വെട്ടി അങ്ങോട്ട് എറിഞ്ഞു. സ്തോത്രം. ഈ മരത്തിൻ്റെ കൊമ്പ് ഏതാണ്? അതേതാണ്? കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഗോൽഗൊത്തായിലെ കുരിശുമരത്തിൽ ജീവനർപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു വെട്ടപ്പെട്ട മരമാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ യഹൂദന്മാർ തോന്നിയതുപോലെ ചെയ്തു, ആക്ഷേപിച്ചു, പരിഹസിച്ചു, തലയിലേക്ക് മുള്ളി വെച്ചപ്പോൾ തലയോട്ടി തകർന്ന് ആ മുള്ളകത്തേ കയറി. പ്രിയപ്പെട്ടവരെ, ആ തലയോട്ടി തകർത്ത് കയറിയ മുള്ളുകൾക്ക് താൻ നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. കന്നത്തേക്ക് അടിക്കുകയും തുപ്പുകയും ചെയ്തു, കൊള്ളുന്ന രോഗങ്ങൾ പിഴുതെടുത്തു. കർത്താവിൻ്റെ ചങ്കലേ കുന്തം കൊണ്ട് കുത്തി, കൈകളും കാലുകളും മുറിച്ചു, കൈകളിലും കാലുകളും ആണിയടിച്ച് മുറിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ വെട്ടപ്പെട്ട മരം എവിടെ വീഴുന്നോ അവിടെ താഴെ നിന്ന് നഷ്ടപ്പെട്ടത് തിരികെ പൊങ്ങി വരും. സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ എനിക്ക് നഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, നഷ്ടപ്പെട്ട സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ട സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എൻ്റെ കർത്താവേ എനിക്ക് കനത്ത നഷ്ടങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ വന്നു പോയിട്ടുണ്ട്, പല തോൽവികൾ വന്നു പോയിട്ടുണ്ട്. ഞാനിന്ന് ദുഃഖിക്കുന്ന കർത്താവേ, ഇന്ന് ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നാഥ അന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗോർദാനാറ്റിൽ വെട്ടപ്പെട്ട മരം വീണതുപോലെ കർത്താവേ ഇന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ മേൽ നിൻ്റെ കുരിശിലെ സ്നേഹം വന്ന് പൊഴിയണമേ, ഹാലലൂയ്യ. യേശുക്രിസ്തുവിൻ്റെ കുരിശ് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഹാലലൂയ്യ. എൻ്റെ യേശുവേ നിൻ്റെ തിരക്തം എന്നെ തൊടണമേ, ഹാലലൂയ്യ. നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷ തിരികെ കിട്ടും, നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങൾ തിരികെ കിട്ടും, നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരികെ കിട്ടും, നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരികെ കിട്ടും, നഷ്ടപ്പെട്ടു പോയ മൂർച്ച തിരികെ കിട്ടും. ഹാലലൂയ്യ. ദൈവത്തിന് സ്തോത്രം. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ കിട്ടും, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എനിക്ക് നഷ്ടപ്പെട്ട് ഇന്നിന്നേ കാര്യങ്ങളാണ്, ഇന്നിന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, സന്തോഷം നഷ്ടപ്പെട്ടു പോയി കർത്താവേ, സമാധാനം നഷ്ടപ്പെട്ടു പോയി കർത്താവേ, ഐക്യം നഷ്ടപ്പെട്ടു പോയി കർത്താവേ, എൻ്റെ ബുദ്ധി കുറഞ്ഞു പോയി കർത്താവേ, പഠിക്കാനുള്ള കഴിവ് കുറഞ്ഞു പോയി കർത്താവേ, എൻ്റെ ഓർമ്മശക്തി കുറഞ്ഞു പോയി കർത്താവേ, എന്താണ് പറ്റിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് എന്തെല്ലാം ചില നഷ്ടങ്ങൾ വന്നുപോയിട്ടുണ്ട്, എൻ്റെ വീര്യം കെട്ടുപോയിരിക്കുന്ന കർത്താവേ, ഇപ്പോൾ നാഥ നീ എന്നോട് മനസ്സലിഞ്ഞ് എൻ്റെ ആരോഗ്യം മടക്കി തരണമേ, നഷ്ടപ്പെട്ടു പോയി ആരോഗ്യം മടക്കി തരണമേ, നഷ്ടപ്പെട്ടു പോയി സൗഭാഗ്യങ്ങൾ മടക്കി തരണമേ, നഷ്ടപ്പെട്ടു പോയി സന്തോഷങ്ങൾ മടക്കി തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, സംശയിക്കാതെ പ്രാർത്ഥിക്കൂ, ദൈവത്തോട് യാചിക്കൂ, കർത്താവേ എൻ്റെ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ തന്ന് ഇന്നിന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, യഥാസ്ഥാനപ്പെടുവീൻ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു വന്നാൽ അങ്ങ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് താണുപോയ ഇരുമ്പും പൊങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. ആ ഇരുമ്പ് ഓളങ്ങൾ ചിറ്റോളങ്ങൾ തള്ളി 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 തള്ളി
തിരുമാലകളുടെ ആ തള്ളലിൽ കൂടെ അത് കരയിടയിലേക്ക് അടുപ്പിലേക്ക് വന്നു വന്നു. അപ്പോൾ പ്രവാചകൻ കൈനീട്ടിയതെടുത്തു, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രവാചക ശിഷ്യൻ കൈനീട്ടിയതെടുത്തു, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടത് നിങ്ങളുടെ അരികത്തേക്ക് വരും. നിങ്ങൾ നീന്തി തുടിച്ച് നദിയുടെ നടിയിലേക്ക് പോകണ്ട, നദിയുടെ മധ്യത്തിലേക്ക് പോകണ്ട. നദിയുടെ മധ്യത്തിലേക്ക് പോകാതെ നിങ്ങൾ ഇവിടെ കരയിൽ നിന്നാൽ മതി. നിന്റെ അരികത്തേക്ക് നഷ്ടപ്പെട്ടത് അടുത്തടുത്ത് വരും, ദൈവത്തിന് സ്തോത്രം. അകന്നു പോയവർ അടുത്തടുത്ത് വരും, നഷ്ടപ്പെട്ടു പോയതെല്ലാം അടുത്തടുത്ത് വരും. നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയോ, അതും അടുത്തടുത്ത് വരും നിങ്ങൾക്ക് അനുഭവിക്കാം. ആരോഗ്യം നഷ്ടപ്പെട്ടു പോകോ, അടുത്തടുത്ത് വരും നിങ്ങൾക്ക് അനുഭവിക്കാം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് അനുഭവമായി തീരട്ടെ. നിങ്ങൾ പ്രാർത്ഥിപ്പിൻ, കർത്താവേ ഇന്ന് എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, നഷ്ടപ്പെട്ടു തിരികെ തരണമേ. എൻ്റെ കർത്താവേ, നഷ്ടപ്പെട്ടു പോയി മൂർച്ച തിരികെ തരണമേ, നഷ്ടപ്പെട്ടു പോയി സൗഭാഗ്യങ്ങൾ തിരികെ തരണമേ, നഷ്ടപ്പെട്ടു പോയി സന്തോഷം തിരികെ തരണമേ, നഷ്ടപ്പെട്ടു പോയി സമാധാനം തിരികെ തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവത്തോട് യാചിക്കൂ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരട്ടെ, ദൈവത്തിൻ്റെ ആത്മാവിനുള്ള മേൽ ആവസിക്കട്ടെ, ആത്മാവ് നിങ്ങൾ അത്ഭുതം പ്രവർത്തിക്കട്ടെ, ഇന്ന് മൂർച്ചയുള്ളവരായി തീരട്ടെ. ഹല്ലേലൂയ. നാളുകൾ ശുശ്രൂഷ ചെയ്ത് മൂർച്ച നഷ്ടപ്പെട്ടു പോയവർ മൂർച്ചയുള്ളവരായി തീരട്ടെ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ സമയം അത്ഭുതങ്ങളുടെ സമയമായി തീരട്ടെ, യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത കൃപ നിങ്ങളുടെ മേൽ പകരട്ടെ. നിങ്ങൾ ജീവനുള്ളവരായി തീരട്ടെ, മൂർച്ചയുള്ളവരായി തീരട്ടെ, ശക്തിയുള്ളവരായി തീരട്ടെ, നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെല്ലാം മടക്കി കിട്ടട്ടെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. അവിടുത്തെ അത്ഭുത കരുണയ്ക്കായി സ്തോത്രം. അവിടുത്തെ മക്കളെ അവിടെ തൊട്ടതിനായി സ്തോത്രം. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരാമെന്ന് വാക്ക് തന്നതിനായി സ്തോത്രം. യഥാസ്ഥാനപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. കൃപയിൽ ഞങ്ങളെ കാക്കണമേ, കൃപയിൽ ഞങ്ങളെ പൊതിയണമേ, തിരക്തത്താൽ ഞങ്ങളെ മുദ്രയിടണമേ. രണ്ടാമത്തവരുവേണ്ടി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോട് കേൾക്കണമേ. ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 68231. ഫോൺ 9142303096.